ഹായ്, അസ്സലാമു അലൈക്കും. ഞാൻ ഇന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് ടിൻ മൈലാഞ്ചി എങ്ങനെ ഉണ്ടാക്കുന്നത് എന്നാണ്. അതിനായി ഞാനിവിടെ ഒരു ടേബിൾ സ്പൂൺ കാപ്പിപ്പൊടി, ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാര, ഒരു ടേബിൾ സ്പൂൺ ചായപ്പൊടി, രണ്ട് ശർക്കര പൊടിച്ചത് എടുത്തിട്ടുണ്ട്. ഇവയെല്ലാം കൂടി നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. പിന്നെ ഇതിലൂടെ കൂടുതൽ മൈലാഞ്ചി വെള്ളം എങ്ങനെ കിട്ടുന്നത് എന്നുള്ള ടിപ്സും പറഞ്ഞു തരുന്നുണ്ട്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുൾ കാണുക. പിന്നെ നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. കൂടെ തന്നെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ കൂടി പ്രസ് ചെയ്യണം. എന്നാലാണ് ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി എത്തുകയുള്ളൂ. ഇപ്പോൾ നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മൈലാഞ്ചി ഉണ്ടാക്കാൻ എടുക്കുന്ന ടിന്നിലേക്ക് ചേർത്ത് കൊടുക്കാം. ഞാൻ ഇതുപോലൊരു ടിന്നാണ് എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ഇതിൻ്റെ സെൻറ്ററിലായിട്ട് ഇതുപോലൊരു ടൈലിൻ്റെ പീസ് വെച്ച് കൊടുക്കണം. ഇങ്ങനെ വെച്ച് കൊടുക്കുന്നത് ഗ്ലാസ്സിൽ വീഴുന്ന ആവിവെള്ളം പെട്ടെന്ന് വറ്റിപ്പോകാതിരിക്കാനാണ്. ഇനി നമുക്ക് ടൈൽ വെച്ചതിന് ചുറ്റും നേരത്തെ മിക്സ് ചെയ്തത് ഇതുപോലെ ചേർത്ത് കൊടുക്കാം. അങ്ങനെ മിക്സിംഗ് എല്ലാം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ശേഷം ഇതുപോലൊരു പഴയ ഗ്ലാസ് ഇറക്കി വെച്ച് കൊടുക്കാം. ഗ്ലാസ് എടുക്കുമ്പോൾ ടിന്നിൽ ഒതുങ്ങുന്ന സൈസിലുള്ള ഗ്ലാസ് വേണം എടുക്കാൻ. അങ്ങനെ ഇത് ഞാൻ ഗ്ലാസ് ഇറക്കി വെച്ചിട്ടുണ്ട്. ശേഷം ഒരു ബൗള് വെച്ച് കൊടുക്കണം. അതും ടിന്നിൻ്റെ വായ്ഭാഗം മുഴുവനായും കവർ ചെയ്യുന്ന ബൗൾ വേണം, അല്ലെങ്കിൽ ആവി മൊത്തം പുറത്തേക്ക് പോകാൻ സാധ്യതയുണ്ട്. ഇനി നമുക്ക് ഒരു കപ്പ് വെള്ളം ഈ ബൗളിലേക്ക് ചേർത്ത് കൊടുക്കാം. ശേഷം ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുത്ത് ഉണ്ടാക്കിയെടുക്കാം. പിന്നെ ആവി പോകാതിരിക്കാൻ വേണ്ടി ഇതുപോലെ ഒന്ന് വെയിറ്റിന് വെച്ച് കൊടുത്തിട്ടുണ്ട്. ആവി പുറത്തേക്ക് പോകുന്നുണ്ടെങ്കിൽ ഒരു പഴയ തുണി കഷ്ണം ടിന്നിൻ്റെ വായ്ഭാഗത്ത് ചുറ്റിനും കെട്ടി കൊടുത്താൽ മതി. ഇപ്പോൾ നന്നായി ആവി വന്നിട്ടുണ്ട്. നമ്മൾ ചേർത്ത വെള്ളത്തിൽ കുമിളകൾ വരാനും തുടങ്ങി. ആ സമയത്ത് ഈ വെള്ളം മാറ്റി കൊടുത്ത് തണുത്ത വെള്ളം അല്ലെങ്കിൽ പച്ചവെള്ളം ചേർത്ത് കൊടുക്കാം. ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് കൂടുതൽ മൈലാഞ്ചി വെള്ളം കിട്ടുകയും ചെയ്യും. വീണ്ടും നമുക്ക് ചൂടാക്കിയെടുക്കാം. അങ്ങനെ വീണ്ടും നന്നായി ആവി വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഒരു 10-15 മിനിറ്റോളം ഇതുപോലെ വെച്ചിട്ടാണ് ചൂടാക്കിയെടുത്തിട്ടുള്ളത്. ഇനി നമുക്കിതൊക്കെ മാറ്റി തുറന്നു നോക്കാം. അങ്ങനെ ഇത് നമുക്ക് മൈലാഞ്ചി വെള്ളം അത്യാവശ്യത്തിന് തന്നെ കുറേ കിട്ടിയിട്ടുണ്ട്. അതും നല്ല ഡാർക്ക് വെള്ളമാണ്. ഇനി നമുക്കിത് ചൂടാറാൻ വെക്കാം. മൈലാഞ്ചി വെള്ളം ചൂടാറിയതിന് ശേഷം ഒരു ബൗളിലേക്ക് ചേർത്ത് കൊടുക്കാം. ബാക്കിയുള്ളതും ഇതുപോലെ ഒരു ഡബയിലേക്ക് ഒഴിച്ചു കൊടുത്ത് ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെക്കുന്നുണ്ട്. ഇത് നമുക്ക് ആവശ്യം വരുമ്പോൾ എടുക്കാം. ഇനി നമുക്ക് ഈ ബൗളിലേക്ക് മൈദപ്പൊടി കുറുശേഷി ചേർത്ത് കൊടുത്ത് മിക്സ് ചെയ്തെടുക്കാം. അത്യാവശ്യം തിക്നെസ് ആകുന്നത് വരെ മൈദപ്പൊടി ചേർത്ത് കൊടുത്ത് സെറ്റാക്കിയെടുക്കാം. അപ്പോൾ ഈ ഒരു തിക്നെസ്സാണ് നമുക്ക് വേണ്ടത്. ഇനി നമ്മൾ നഖത്തിൽ എപ്പോഴാണ് അപ്ലൈ ചെയ്യുന്നത്, ആ നേരം എയർ കടക്കാത്തക്ക വിധം മൂടി വെക്കാം. മൈലാഞ്ചി രാത്രിയാണ് നഖത്തിൽ അപ്ലൈ ചെയ്യുന്നതെങ്കിൽ പിറ്റേ ദിവസം എടുത്തു മാറ്റാവുന്നതാണ്. അങ്ങനെ ഇത് നഖം നല്ല ഡാർക്ക് ആയിട്ട് തന്നെ നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഒന്നും കൂടി ഡാർക്ക്നെസ് വേണമെങ്കിൽ ഇനിയും നമുക്ക് നഖത്തിൽ അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, പിന്നെ ഷെയർ ചെയ്യുക. ഇൻഷാ അല്ലാ നല്ലൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ ബൈ.